നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഭരണം നിലനിർത്തുന്നതിനു വേണ്ടി നിരപരാധിയായ ജോസ് തെറ്റേലിനെ കൊടുക്കുന്നതിനു വേണ്ടി ഒരു സ്ത്രീയുടെ മാനം വെച്ച് കളിക്കുകയും പറഞ്ഞ കാശ് സ്ത്രീക്ക് തിരിച്ചു കൊടുക്കാതിരുന്നപ്പോൾ ആ സ്ത്രീ വിളിച്ച ഫോൺ കോൾ പരമ്പരയുടെ ആറാമത്തെ വീഡിയോ ആണ് ഈ പുറത്തിറക്കുന്നത്. ഇതിനകത്ത് സംസാരിക്കുന്നത് അങ്കമാലിയിലെ മുൻ MLA ആയ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ PJ ജോയിയാണ്. PJ ജോയി വാങ്ങിക്കൊടുക്കാമെന്നും സംസാരിക്കാമെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ പുള്ളി ഒരു വിഷമം രേഖപ്പെടുത്തുന്നുണ്ട്, അവിടെയുള്ള ആളായിട്ട് പോലും എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്ന്. എന്തായാലും ആ വോയിസ് ക്ലിപ്പ് കേൾക്കുക. അത് കഴിഞ്ഞതിനു ശേഷം മറ്റൊരു വോയിസ് ക്ലിപ്പ് കൂടിയുണ്ട്, ബെന്നി ബഹനാനുമായിട്ട് സംസാരിച്ചതിന് ശേഷമുള്ള വോയിസ് ക്ലിപ്പ്, അതും നിങ്ങൾ കേൾക്കണം. ഹലോ, ഹലോ, ആ PJ ജോയി സാറാണോ? ആ സാറേ, കഴിഞ്ഞ ഇലക്ഷന് പൈസ തരാന്ന് പറഞ്ഞ ധാരണയായിട്ട് ഇപ്പോൾ ആ ബെന്നി ബഹനാൻ സാറെ പൈസ തന്നിട്ടില്ലേ സാറേ? ഞാൻ മറ്റേ ആ ജോസ് തെറ്റേലിന്റെ കേസിൽ പരാതി കൊടുത്ത നോബിയാണേ. ഹലോ, ബെന്നി ബഹനാൻ സാറേ ഉമ്മൻചാണ്ടി സാറ് കൊടുത്തുവിട്ട പൈസ ഇതുവരെ എനിക്ക് തന്നിട്ടില്ല. കഴിഞ്ഞ ഇലക്ഷന് സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞതല്ലേ, ഇപ്പൊ ഇത്രയും നാളായിട്ടും തന്നിട്ടില്ല പൈസ. കഴിഞ്ഞ ഇലക്ഷന് സെറ്റിൽ ഉമ്മൻചാണ്ടി സാറ് പാർട്ടി ഫണ്ടിൽ നിന്ന് 15 കോടി രൂപ പുള്ളിക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് കോൺഗ്രസ് പാർട്ടിയിൽ ബന്ധപ്പെട്ടിരുന്നതാരാ? ബെന്നി ബഹനാൻ സാറും പിന്നെ പട്ടാമ്പി MLA CP മുഹമ്മദ് സാറും. അല്ലെ, അതിന് അവരുടെ കാര്യമല്ല ചോദിച്ചേ. ബെന്നി ബഹനാന്റെ അടുത്ത് ഇതിനകത്ത് ഒരു പേപ്പർ പാർട്ടിയായിട്ട് ബന്ധപ്പെട്ടിരുന്ന കോൺഗ്രസ്കാരുള്ളേ? അത് CP മുഹമ്മദ്, പട്ടാമ്പി MLA. ഇല്ല, ലോക്കൽ ആളുകൾ അല്ല ഇടപെട്ടത്. CP മുഹമ്മദും ബെന്നി ബഹനാനും പിന്നെ CP മുഹമ്മദിന്റെ ഒരു PA ഉണ്ടായി കൊപ്പത്തുള്ള സുന്ദരം എന്ന് പറഞ്ഞു. സാറേ, ഞാനൊരു കാര്യം വേണ്ടി, ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമല്ലേ സാറേ? ഇത് നമ്മളെ കൊണ്ട് ഭരണം നിലനിർത്തിയിട്ട് ഇയാളി പൈസയും തരാണ്ട് കയ്യിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്, ഒരു പെണ്ണിന്റെ മാനം വിട്ടിട്ടുള്ള പൈസയാണോ കയ്യിൽ വെച്ച് ഇയാള് MBA MLA ആ? ഞാന് സംസാരിക്കാം, അത് മോശമായിട്ടുള്ള കാര്യമല്ലേ സാറേ? നമ്മുടെ ജീവിതം ജീവനൊക്കെ പണയം വെച്ചിട്ടല്ലേ ആ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചത്, എന്നിട്ട് പൈസയും കൂടി തരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ്. കുറച്ച് പൈസ എന്തെങ്കിലും ഇപ്പൊ തന്നിട്ട് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നാൽ മതി, എനിക്ക് പിടിച്ചു നിൽക്കാൻ ഒരു നിവൃത്തില്ല. ഞാൻ അന്നോടെയും കഷ്ടപ്പാടില് ദുരിതത്തിലാണ് സംസാരിക്കാം. ഇതൊക്കെ ഒരുപാട് പറയൽ കാര്യങ്ങളാണ്, നമ്മളിതുവരെ നമ്മുടെ അടുത്ത് ഇതുവരെ പറയാത്തൊരു കാര്യമാണ്. നമ്മൾ ആദ്യമായിട്ട് ആണ് ഇങ്ങനെ ഒരു കേസ് നമ്മുടെ അടുത്ത് ഒരു പരാതിയായിട്ട് പറഞ്ഞത്. ഞാൻ ഏതായാലും സംസാരിക്കാം. സാറേ, ഞാൻ പറയട്ടെ, ഉമ്മൻചാണ്ടി സാറ് വളരെ വിഷമത്തോടുകൂടി പല പ്രാവശ്യം എന്റെ അടുത്ത് സങ്കടപ്പെട്ട് കൈ പിടിച്ച് പറഞ്ഞു ബെന്നിനെ ഇത്രയും പൈസ ഇപ്പിച്ചിട്ട് എന്റെ മുമ്പിൽ വെച്ച് തന്നെ ബെന്നി ബഹനാൻ വിളിച്ച് ചീത്ത പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം പുതുപ്പള്ളി ചെന്നപ്പോ. അങ്ങേരി പൈസ വെച്ച് അങ്ങേരി MLA MP ഒക്കെ ആയിട്ട് കാറിൽ കറങ്ങി നടക്കാന്ന് പറഞ്ഞ ഒരു മര്യാദ കാണിക്കണ്ടേ സാറേ? ഒരു പെണ്ണിന്റെ മാനം വിട്ടിട്ടുള്ള കാശ് കൊണ്ടാണ് അയാൾ ജീവിക്കണ്ടേ? ഒരു മര്യാദ ഒരു മര്യാദ കാണിക്കണമല്ലോ സാറേ. നമ്മള് ആരും ഒരു പറയുമ്പോ ഒരാളുടെ ന്യായം ന്യായത്തെ എന്റെ ജീവിതവും പോയി ലൈഫും പോയി എനിക്ക് പൈസയും കിട്ടിയില്ല. ഒന്ന് സംസാരിച്ചിട്ട് സാറേ എത്രയും കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ ഇലക്ഷന് അങ്ങേര് പറഞ്ഞു ഇലക്ഷൻ കഴിഞ്ഞിട്ട് സെറ്റിൽ ചെയ്യാം വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് 5 വർഷത്തോളമായി അയാളുടെ വീട്ടിൽ അങ്കമാലിയും തൃക്കാക്കരയൊക്കെ ഞാൻ തിരുവനന്തപുരത്തായിട്ട് നിന്നാണ് ഞാൻ നടക്കണം. ഞാൻ ഇതിനകത്ത് എന്ത് തെറ്റ് ചെയ്തു സാറേ? എന്റെ ജീവിതം പണയം വെച്ചിട്ടില്ല ഞാൻ ഈ കാര്യം. കുറച്ച് പൈസ തന്നെങ്കിലും ഒന്ന് ഇപ്പൊ ക്ലിയർ, എനിക്കൊന്ന് പിടിച്ചു കാണാനുള്ള പൈസ കുറച്ച് പൈസ തന്നെങ്കിലും ഇപ്പൊ കുറച്ച് പൈസ തന്നു ഇല്ലാന്ന് പറയുന്നില്ല, കുറച്ച് പൈസ ഒന്ന് സെറ്റിൽ ചെയ്ത് അടുത്ത ഇലക്ഷൻ കഴിഞ്ഞിട്ടായാലും ബാക്കിയത്തെ പൈസ തന്നാൽ മതി. എനിക്ക് ഒരു നിവൃത്തില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ നിക്കണേ. ഒരു മര്യാദ കാണിക്കണ്ടേ സാറേ? ആ ശരി സാറേ, ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. ഹലോ, ഹലോ, ആ നമസ്കാരം സാറേ, ഞാൻ നോബിയാണ്. ഓ, അപ്പൊ അങ്ങനെ എന്താ മറുപടി പറഞ്ഞു? എല്ലാം തീർത്തിട്ടുള്ളതാണ്, ഉമ്മൻചാണ്ടി അങ്ങനെ കാശൊന്നും കൊടുത്തിട്ടില്ല. അല്ല, ഉമ്മൻചാണ്ടി സാറ് പൈസ തന്നില്ലെങ്കിൽ എനിക്ക് 1 കോടി 22 ലക്ഷം രൂപ ബെന്നി ബഹനാൻ സാറിന്റെ കയ്യിൽ നിന്ന് എന്തായാലും എടുത്ത് തരും എന്ന് തോന്നണ്ടേ? ഇത്രയും പൈസ പുള്ളി കിട്ടിയിട്ട് ഇത്രയും പൈസ എനിക്ക് തന്നുള്ളൂ. എനിക്കറിയില്ല, പുള്ളി പറഞ്ഞത് എന്റെ പഴയ അവസാനിപ്പിച്ചാണ്. ശരിയല്ല. അല്ല, ഇലക്ഷൻ വരും സാറേ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മള് ഏത് കാര്യത്തിനൊരു സത്യവും നീതിയും പാലിക്കണം. അന്ന് ഉമ്മൻചാണ്ടി സാറ് കൊടുത്തുവിട്ട പൈസ 1 കോടി 22 ലക്ഷം രൂപ എനിക്ക് കിട്ടിയല്ലോ. ബാലൻസ് പൈസ എനിക്ക് തരാന്ന് പറഞ്ഞ പൈസ എന്റെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ അതിന് ഞാൻ ആരോട് പോയി ചോദിക്കും? ഞാൻ എന്റെ ലൈഫല്ല എന്റെ സ്പോയിലായത്, ഞാൻ ഇതിനകത്ത് ഒരു കുടിക്കലാണ് വന്ന് വീണത്. അല്ലാതെ ഞാനും മനഃപൂർവ്വം എനിക്ക് അങ്ങനെ ഞാൻ ഇത്രയും കാലം ഇവരുടെ കാശ് കൊണ്ടൊന്നല്ലോ ജീവിച്ചത്.
അല്ല പക്ഷേ അല്ല സാറേ, നമ്മളൊരാൾക്ക് പൈസ കൊടുക്കാൻ സാറിന്, സാറേ ഞാൻ പറയട്ടെ, നമ്മളൊരാൾക്ക് പൈസ കൊടുക്കാൻ ഇനി എത്ര വർഷം കഴിഞ്ഞാലും അത് കൊടുക്കണമല്ലോ. എന്നോട് പറഞ്ഞു അല്ല അങ്ങനെ തീർത്തു എന്ന് പറയേണ്ട കാര്യമില്ല സാറേ, നമുക്ക് പകുതി പൈസ തരാം. ഓ മനസ്സിലായി, നമുക്കിപ്പോ നിസ്സാര പൈസ തന്നിട്ട് ബാലൻസ് പൈസ സെറ്റ് ചെയ്യാതിരിക്കുന്നു. അല്ല തീർത്തു എന്ന് പറയാൻ പാടില്ലല്ലോ, നമുക്ക് തീർത്തു നിസ്സാര പൈസ വന്നിട്ട് കാര്യം. അപ്പൊ ഞാന് എനിക്ക് കിട്ടാനുള്ള പൈസക്ക് വേണ്ടി ഞാൻ പോരാടും, ഞാനിങ്ങനെ മണ്ഡലത്തിലേക്ക് ഇറങ്ങാൻ പോവല്ല, അത് എനിക്ക് വേറെ വഴിയില്ലല്ലോ സാറേ. എന്നാ നമ്മുടെ ലൈഫ് വെച്ച് ഇവര് ഇതിനകത്ത് ഈ കാര്യത്തിൽ ഇടപെടുത്തുമ്പോ എന്റെ അക്കൗണ്ടിൽ പറയണേക്ക് 19 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടായി, എനിക്ക് 6-7 കോടി രൂപയുടെ സ്വത്ത് ഉണ്ടായ ആളാണ് ആ ടൈമില്. ഇതെല്ലാം എന്നെ ഇവര് കാരണം നഷ്ടപ്പെടുത്തി. ശരി സാറേ, ഓക്കെ, ഞാൻ എന്റെ വഴി നോക്കിക്കോളടുത്ത്. രണ്ടാമത്തെ വോയിസ് ക്ലിപ്പ് കേട്ടപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെയൊരു ഗൂഢാലോചന നടന്നിരുന്നു എന്നും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി എന്നും പെണ്ണിന്റെ മാനം വെച്ചിട്ടാണ് അന്ന് ഭരണം നിലനിർത്തിയതെന്നും നമുക്ക് ഉറപ്പായി. ബെന്നി മഹനാനോട് പറയാനുള്ളത്, നിങ്ങൾ കാശ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ വിഷയം. പക്ഷേ ബെന്നി മെഹനാനെ, ഇതിലും അന്തസ്സുണ്ട് ബോംബെ റെഡ് സ്ട്രീറ്റിൽ പെണ്ണ് കച്ചവടം നടത്തുന്ന പിമ്പുകൾക്ക്. ബാക്കി വഴിയേ പറയാം. നാളെ അൻവർ സാദത്ത് MLA വിളിച്ച് പരാതി പറയുന്നതിന്റെ വോയിസ് ക്ലിപ്പ് കേൾക്കാം.